പക്ഷേ പെരുന്നാൾ കഴിഞ്ഞിട്ട് അവനാന്റെ പെണ്ണുകളും കുട്ടികളൊക്കെ ഓരോരുത്തരെ പെരേക്ക് പോയി. ഞാൻ മാത്രം പുള്ളി പെരെ ഇങ്ങനെ തിരുമ്പി കുളിച്ചൊക്കെ നടക്കുന്നത്. ഇമ്മക്ക് പാക്കൊക്കെ എന്നെ കാണാൻ പൂതിയായിട്ടുണ്ടാവും. ഞാൻ എന്തായാലും എന്റെ പോണിയൊക്കെ വേഗം ഒരുക്കി വെച്ചിട്ട് എന്റെ പെരേക്ക് പോകാൻ നോക്കട്ടെ. പെരുന്നാളായിട്ട് എന്താ പെണ്ണുങ്ങളെ പേരേക്കോ? എന്ത് വർത്താനം പറയണത്? ആ കാര്യങ്ങളിൽ പോവാ, ആകെ പണ്ടത്തെ ആൾക്കാരൊക്കെ പോവാ. സമയായി, ഞാനി ആ സുന്റി പള്ളിക്ക് ഒരുക്കും കൂടി ഞാൻ കൂടി ഇറച്ചൊന്ന് വാങ്ങിയതാ. ആയിക്കോട്ടാ, ഓക്കെ. മനസ്സാ, നിങ്ങളൊന്ന് പെട്ടെന്ന് വന്നാണെ, നമുക്ക് എന്റെ ഉമ്മാനിപ്പാനൊക്കെ ഒന്ന് പോയി കാണാം. കുറെ അയലോലൊക്കെ കണ്ടിട്ട് പിന്നെ പെരുന്നാളും കൂടിയാണ്. എന്തൊക്കെയാ പറയണത്? നിന്റെ പെങ്ങളും അളിയനും കുട്ടികളൊക്കെ വരുന്നല്ലേ, നമ്മളൊരു പോയാലോലെ എന്താ വിചാരിച്ച? പിന്നെ അല്ല, പള്ളിക്ക് ഇറച്ചിണ്ട്, അത് ഇനി വാങ്ങാൻ പോണോ? സാറ്റിന്റെ കുട്ടികളെ ഏൽപ്പിച്ചു, ഓന് വാങ്ങിക്കോളെ ഇറച്ചി. ഈശി കുട്ടികളും വരുമ്പോ നമുക്ക് വരയ്ക്കാം, നിങ്ങളൊന്ന് വേഗം വരി. അല്ല, ഇവിടെ ആശില്ലേ, ഓനെ വിളിച്ചു ചോദിക്കളാ, ഓർക്ക് ലൈസൻസ് ഇല്ലല്ലേ. ഓനൊന്നും ഇവിടല്ലേ, ഓനെ കുറെ ചെക്കന്മാരും കൂട്ടിട്ട് ഊട്ടി ടൂർ പോയിട്ട് മനസ്സാ. എടി, ഞാൻ ഇപ്പോഴും പറയട്ടോ, പെട്ടെന്ന് വരണട്ടോ. ആ മനസ്സാ, ഇമ്മാരെ പോയി കാണാ വരി, അത്ര ഉള്ളൂ, നീ വേദരാവല്ലേ. വിളിച്ചിരുന്നോ ഞാൻ തള്ളനോടി പോയി കണ്ടത് അവിടുന്ന് വരാൻ പറഞ്ഞ മണിക്കൂർ രണ്ടു മൂന്നായി. തന്ത്രോട് ഇറങ്ങിക്കാൻ പറഞ്ഞ കൊല്ലത്തിൽ ഒരിക്കൽ ഇങ്ങോട്ടൊക്കെ വരുള്ളൂ, അപ്പൊ പോവാ പോവാ പോവാന്ന്. എന്തായാലും അസുര ബാഗ് കൊടുക്കാനായി, നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഓക്കെ. ഇമ്മ സങ്കടപ്പെട്ട് കരയാനൊക്കെ തുടങ്ങിയിരിക്കണ്. കൊല്ലത്തിൽ ഒരുക്കല്ലേക്ക് ഇങ്ങോട്ട് വരിക, ഇന്നും പാടെ ഇവിടെ നിക്കാൻ പറയണ്ട്. നമുക്ക് ഇവിടെ നിക്കല്ലേക്കാ? ഇന്നും അവിടെ നിക്കാൻ എന്തൊക്കെ പറയണത്? അളിയന് കുട്ടികൾ വരുമ്പോൾ നമ്മക്ക് അവിടെ തന്റെ പറഞ്ഞിക്ക. ആഹാ, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പെരേക്ക് വരുമ്പോ ഈ ഭർത്താക്കന്മാർക്കൊക്കെ ഒരുമാതിരി ക്രിമികടിയാണ്. എന്നില്ലാത്ത തിരക്കും എന്നില്ലാത്ത പോണം പോണം പറച്ചിലും. നമ്മളും അതേപോലെ ഒരു പെങ്ങളോളിയനാണ്. നമ്മളിന്ന് ഇവിടുന്ന് പോണില്ല, നമ്മളിന്ന് കൂടി പറഞ്ഞു നിന്നിട്ടേ പോവുള്ളൂ. വന്നാ.